വേദനത്തെ ചൊല്ലി മെഡിക്കൽ ഓഫീസറും താൽക്കാലിക ഡ്രൈവറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിച്ചയാൾക്ക് ആംബുലൻസ് വിട്ടു നൽകാൻ വൈകിയെന്ന ആരോപണം. വയനാട് പനമരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെയാണ് പരാതി. തിരുവനന്തപുരം പേട്ട മൂലവിളാകത്ത് സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിയാനാകാതെ പോലീസ്. പ്രതി സഞ്ചരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ദൃശ്യങ്ങളിലൊന്നും വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി ലഭിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട്. ഇന്ന് ലോക ജലദിനം. കേരളത്തിൽ കുടിവെള്ളത്തിൽ മാലിന്യത്തോത് കൂടി, ഭൂജല നിരക്ക് താഴ്ന്നു. കേരളത്തിലെ 152 ബ്ലോക്കുകളിൽ 4 ഭൂജല നിരക്ക് കുറയുന്നു എന്നാണ് റിപ്പോർട്ട്. കൂടത്തായി കേസിൽ 6 കൊലപാതകം നടത്തിയത് താൻ തന്നെയാണെന്ന് ജോളി സമ്മതിച്ചെന്ന് ഉറ്റ സുഹൃത്ത് ജോൺസൺ കോടതിയിൽ മൊഴി നൽകി. മൃതദേഹങ്ങൾ കല്ലറയിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും ജോൺസൺ പറഞ്ഞു. തീവണ്ടി യാത്രക്കിടെ അബദ്ധത്തിൽ കൈവിട്ട ഫോൺ തിരിച്ചെടുക്കാൻ കോളേജ് വിദ്യാർത്ഥിനിക്ക് കൂട്ടായി CRPF ഉദ്യോഗസ്ഥർ. കാസർഗോഡ് കുമ്പളയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുകയാണ് PG വിദ്യാർത്ഥിനിയുടെ ഫോൺ നഷ്ടമായത്. അരമണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പാളത്തിന് സമീപത്തെ ജെല്ലിക്കല്ലുകൾക്കിടയിൽ നിന്ന് ഫോൺ കണ്ടെത്തി. നൂലിഴകൾ കൊണ്ട് മദർ തെരേസയുടെ ഛായാചിത്രം തീർത്ത് തൃശൂർ സ്വദേശി വിൻസെന്റ് പല്ലിശ്ശേരി ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടി. 10 നീളത്തിലും വീതിയിലുമായി വൃത്താകൃതിയിലുള്ള ക്യാൻവാസ് ബോർഡിൽ 3500 പരം നൂലിഴകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ചിത്രം. കോട്ടയം കല്ലറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായി. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കടുതുരുത്തി ജല അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. പല വാർഡുകളിലും കുടിവെള്ളം കിട്ടിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. പത്തനംതിട്ട ചിറ്റാർ കാരിക്കയത്ത് ജനവാസ കേന്ദ്രത്തിൽ കടുവയെ കണ്ടെത്തിയത് മേഖലയിലെ ജനങ്ങളെയാകെ ഭയാശങ്കയിലാക്കി. വീടിന്റെ തിണ്ണയിൽ കിടക്കയായിരുന്ന കടുവയുടെ മുമ്പിൽ ചെന്നുപെട്ട കാരിക്കയം പതാലിൽ സോമരാജന് ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരികെ കിട്ടിയത്. കൊല്ലത്തെ മലയോര ഹൈവേയിൽ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം വകുപ്പ് നടപടി തുടങ്ങി. ചോഴിയക്കോട് കല്ലുകുഴി ഭാഗത്ത് പുറമ്പോക്ക് നിവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയിൽ നിന്ന മരങ്ങളാണ് തുടക്കത്തിൽ നീക്കം ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ തിക്കും തിരക്കും. ക്രിസ്തീയ മതവിശ്വാസികൾ വിവിധ ഇടവകളിൽ നിന്നും മരക്കുരിശുമേന്തി മൈലുകൾ താണ്ടി മല കയറുകയാണ്. ഡിസംബർ മുതൽ 110 യൂട്യൂബ് അധിഷ്ഠിത വാർത്താ ചാനലുകളും 248 URL ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയതായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അനുരാഗ് താക്കൂർ. രാജ്യത്തിന്റെ പരമാധികാരത്തിന് എതിരായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനാണ് ഈ ചാനലുകൾ നിരോധിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ ഗുജറാത്തികൾക്ക് വ്യാപാര മേഖലയിൽ തട്ടിപ്പുകാരനാകാൻ എളുപ്പമാണെന്നും കാരണം അവരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുമെന്നും ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്. ഒളിവിൽ കഴിയുന്ന ഇന്ത്യൻ വജ്രവ്യാപാരി മെഹുൽ ചോക്സിക്കെതിരായ റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോൾ പിൻവലിച്ചതിന് പിന്നാലെയാണ് പരാമർശം. സർക്കാർ ജീവനക്കാർ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കേന്ദ്രം ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കി. വിലക്ക് ലംഘിച്ച് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബിലെ നേതാവുമായ അമൃത്പാൽ സിംഗിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 5 ദിവസത്തിലേക്ക് കടന്നു. പോലീസ് സംഘത്തെ വെട്ടിച്ചു കടന്നുകളഞ്ഞ അമൃത്പാൽ ഒളിവിൽ കഴിയാൻ വേഷം മാറിയിട്ടുണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് വിവിധ രൂപത്തിലുള്ള പ്രതിയുടെ 7 ചിത്രങ്ങൾ പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടു. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപകരമായ പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് 6 അറസ്റ്റിൽ. 100 കേസെടുത്തു. തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി തൂണുകളിലും ചുവരുകളിലുമായിട്ടാണ് പോസ്റ്റർ ഒട്ടിച്ചത്. സംവിധായകയും നടൻ രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യ രജനീകാന്തിന്റെ വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറും വീട്ടുജോലിക്കാരിയും അറസ്റ്റിൽ. ചെന്നൈ പോയസ് ഗാർഡനിലുള്ള ഐശ്വര്യയുടെ വസതിയിൽ നിന്നാണ് ആഭരണങ്ങളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോയത്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ കത്തോലിക്ക പുരോഹിതൻ അറസ്റ്റിൽ. പ്ലാങ്കായിലുള്ള ഔവർ ലേഡി ഓഫ് അസംപ്ഷൻ ദേവാലയത്തിലെ വൈദികൻ ഫാദർ ബെനഡിക്ട് ആന്റോയാണ് ഞായറാഴ്ച രാത്രി അറസ്റ്റിലായത്. രാമനവമി ഘോഷയാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി ജാർഖണ്ഡ് നിയമസഭയിൽ ചൊവ്വാഴ്ച BJP ബഹളം. സംസ്ഥാനം ഭരിക്കുന്നത് താലിബാനാണോ എന്ന് BJP MLA ചോദിച്ചു. കർണാടകയിൽ പകുതി വെന്ത നിലയിൽ യുവതിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയെ ബലി നൽകിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയതിനെതിരെ പാർട്ടി MLA രംഗത്ത്. ഉചിതമായ സമയത്ത് BJPയെ പാഠം പഠിപ്പിക്കുമെന്ന് PRS MLA ധനം നാഗേന്ദർ പറഞ്ഞു. സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമാക്കി ഉഗാണ്ട സർക്കാർ. ഇത്തരക്കാരെ ജയിലിൽ അടയ്ക്കുന്നതാണ് നിയമം. സ്വവർഗാനുരാഗ സ്വഭാവം കാണിക്കുന്നവരെ കുറിച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അധികാരികൾക്ക് വിവരം കൈമാറണമെന്നും പാർലമെന്റ് പാസാക്കിയ നിയമം ആവശ്യപ്പെടുന്നു.
ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ആധുനികമായ കണ്ടുപിടുത്തമാണ് നിർമ്മിത ബുദ്ധിയെന്ന് മൈക്രോസോഫ്റ്റ് തലവൻ ബിൽഗേറ്റ്സ്. ജനങ്ങളുടെ ജീവിത രീതി, ജോലി എന്നിവ നിർമ്മിത ബുദ്ധിയുടെ വരവോടെ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിൽ വൻ വെള്ളപ്പൊക്കം, പസഫിക് കടലിൽ നിന്നും ആഞ്ഞടിച്ച കനത്ത കാറ്റിനെ തുടർന്നുണ്ടായ വൻമഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായതായി കാലാവസ്ഥാ വകുപ്പ് ആയിരക്കണക്കിന് താമസക്കാരെ ഒഴിപ്പിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുടെ നിരോധനം മറികടക്കാൻ പ്രതിവിധികളുമായി ചൈനീസ് ആപ്പായ ടിക്ടോക്ക് അമേരിക്കൻ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചൈനീസ് സർക്കാരുമായി പങ്കുവയ്ക്കുന്നില്ലെന്ന് ടിക്ടോക്ക് സത്യവാങ്മൂലം നൽകി. അമേരിക്കൻ പാർലമെന്റിന്റെ കൊമേഴ്സ് കമ്മിറ്റിക്ക് മുമ്പിലാണ് ടിക്ടോക്ക് നിലപാട് വ്യക്തമാക്കിയത്. അധ്യാപക അനധ്യാപക സമരത്തെ തുടർന്ന് ലോസാഞ്ചലോസിലെ സ്കൂളുകളെല്ലാം അടച്ചു. വേതന വർധനവ് ആവശ്യപ്പെട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്കാണ് ജീവനക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവധി തീരുന്നതിന് മുൻപേ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഗ്രീസ് സർക്കാർ മെയ് മാസത്തിൽ ഗ്രീസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നിലവിലെ സർക്കാരിന് 1 വർഷം കൂടി ഭരണത്തിൽ തുടരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ വീണ്ടും ഭരണത്തിലെത്താമെന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്നത്. ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഫേസ്ബുക്കിന് കെനിയയിൽ നിന്നും തിരിച്ചടി. ഫേസ്ബുക്കിന്റെ ഔട്ട്സോഴ്സ് ജോലികൾ ചെയ്യുന്ന കെനിയയിലെ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ കെനിയൻ കോടതി സ്റ്റേ ചെയ്തു. രേഖകൾ പരിശോധിച്ച ശേഷം അന്തിമവിധി പറയും. ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ സിറിയയിലെ ആലപ്പോ വിമാനത്താവളം വീണ്ടും തകർന്നു. ഈ മാസം ഇത് 2ാം തവണയാണ് ആലപ്പോ വിമാനത്താവളം മിസൈൽ ആക്രമണത്തിൽ തകരുന്നത്. വൻ ഭൂകമ്പത്തിൽ തകർന്ന സിറിയയ്ക്ക് കൂടുതൽ നാശമുണ്ടാക്കുന്നതാണ് ഇസ്രയേലിന്റെ ആക്രമണമെന്ന വിമർശനമുയരുന്നുണ്ട്. ചാറ്റ് GPT ബദലായി ചാറ്റ് ബോട്ട് പുറത്തിറക്കി ഗൂഗിൾ. ബാർഡ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് ആദ്യഘട്ടമെന്ന നിലയിൽ ലണ്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് ലഭ്യമാകുക. ഉപഭോക്താക്കളുടെ പ്രതികരണത്തിന് ശേഷം പുതുക്കിയ ആപ്പ് ലോകം മുഴുവൻ ഇറക്കുമെന്ന് ഗൂഗിൾ വ്യക്തമാക്കി. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയെ വിമർശിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് അൽഖമേനിയ രംഗത്ത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒരാഗ്രഹവുമില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.